ഹായ്, ടാക്കീസ് ടോക്കിന്റെ ഈ ആഴ്ചയിലെ ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷുചിത്രങ്ങളായി വലുതും ചെറുതുമായി നിരവധി സിനിമകളാണ് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിൽ ഏറെ സവിശേഷതകളുള്ള ചിത്രമാണ് മൂരി. 18 വയസ്സുകാരി അനീറ്റ അഗസ്റ്റിൻ ആണ് ചിത്രത്തിന്റെ സംവിധായിക. പോലീസ് ഓഫീസറും നടനുമായ അഗസ്റ്റിൻ വർഗീസിന്റെ മകളായ അനീറ്റ തന്നെയാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരുന്നത്. മേക്കുന്നിൽ ഫിലിംസിന്റെ ബാനറിൽ വിൻസെന്റ് മേക്കുന്നിൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ പുതുമുഖം ഫ്രിഡോൾ മേക്കുന്നിലാണ് നായകൻ. സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായിക അനീറ്റ, ഫ്രിഡോൾ എന്നിവരാണ് സുമിൽ നമ്മളോടൊപ്പം ചേരുന്നത്. രണ്ടുപേർക്കും സ്വാഗതം ടാക്കീസ് ടോക്കിലേക്ക്. സ്വാഗതം. ആദ്യം അനീറ്റയിലേക്ക്. അനീറ്റ ഒരു കൊച്ചു സംവിധായികയാണ്, 18 വയസ്സാണ്, ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ആദ്യ സിനിമയാണ് ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എത്രത്തോളം പ്രതീക്ഷയിലാണ് അനീറ്റ? നല്ല പ്രതീക്ഷയുണ്ട്, കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാം. അതുപോലെ തന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ സ്റ്റോറിയാണ്, സാധാരണക്കാരുടെ കഥ പറയുന്ന സ്റ്റോറിയാണ്. സോ നല്ല പ്രതീക്ഷയുണ്ട്. ഫ്രിഡോൾ, ഈ അനീറ്റ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്, സംവിധായിക എന്ന രീതിയിൽ, രചയിതാവ് എന്ന രീതിയിൽ. ഫ്രിഡോളിനെയും ആദ്യ സിനിമയാണ്, പുതുമുഖ നായകനാണ്, ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ഈ ഒരു ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഈ ഒരു സിനിമയെ, ആദ്യ സിനിമയെ കാത്തിരിക്കുന്നത്? ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ്. കാര്യം ഇതൊരു പുതുമുഖ സിനിമയാണെങ്കിലും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു സമൂഹത്തിൽ നടക്കുന്ന കുറെ ക്രൈംസിനെ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ്. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതോടുകൂടി അതുപോലെ തന്നെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ പറഞ്ഞു വന്ന ഒരു കുടുംബ കഥയും കൂടെയാണ് മൂരി. സനീറ്റ കണ്ണൂരുകാരിയാണ്, ആലക്കോടുകാരിയാണ്, ഡിഗ്രി സൈക്കോളജി വിദ്യാർത്ഥിയാണ്. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്? ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയുള്ള ഒരു കലാമേഖലയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പരിചയമുണ്ടാകും? പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ സിനിമയിൽ ഉണ്ടായിരുന്നു. അച്ഛൻ ഇപ്പൊ ചില റോളൊക്കെ ചെയ്യുന്നുണ്ട്, ഉണ്ടയിലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഷോർട്ട് മൂവീസ് ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മൂവിയിലേക്ക് കയറി, അതും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഈ ഒരു സിനിമ, ആദ്യ സിനിമ തന്നെ സംവിധായികയുടെ വേഷത്തിലാണ് എത്തുന്നത്, എത്രത്തോളം ധൈര്യമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ധൈര്യം തന്നത് ആരൊക്കെയാണ്? കാരണം നമുക്കറിയാം മലയാള സിനിമയിലൊക്കെയും തലമുതിർന്ന സംവിധായകരുണ്ട്, അതോടൊപ്പം തന്നെ പുതിയ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിയാണ്, അതും ഒരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. പെൺകുട്ടി എന്നത് ഒരു നെഗറ്റീവ് അല്ല, പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥിയാണ്, പഠിച്ചു വരുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോഴത്തന്നെയാണ് ഒരു സിനിമ സംവിധായിക എന്ന രീതിയിൽ ആ ഒരു ഒരു സംവിധായകൻ്റെ സംവിധായികയുടെ തൊപ്പി അടിയുന്നത്. ആരൊക്കെയാണ് ഒരു ധൈര്യം തന്നത്? ധൈര്യം ആദ്യം തന്നെ പറയേണ്ട എന്റെ അച്ഛന്റെ പേരാണ്. കാരണം എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈവൻ ലൊക്കേഷന്റെ സമയത്താണെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അതൊക്കെ പറയാനായിട്ട് അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും ഒരു ഷോർട്ട് മൂവ് ചെയ്യുന്ന തരത്തിലല്ല ഞാൻ മൂവ് ചെയ്യാൻ വേണ്ടി പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് എല്ലാവരും, എന്താ ക്രൂ ആണെങ്കിലും എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പം ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ മൂവി കംപ്ലീറ്റ് ആക്കി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കുറെ അസിസ്റ്റന്റ്മാരുണ്ടായിരുന്നു, അവരാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ആദ്യ മൂവിയിലൊക്കെ അസോസിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഈ മൂവി പൂർത്തിയാക്കിയത്. അനീറ്റ, ഈ ഫ്രിഡോൾ എങ്ങനെയായിരുന്നു? ഈ ഒരു നായകനാണ്, പുതുമുഖ നായകനാണ്, എങ്ങനെയായിരുന്നു അഭിനയം? സംവിധായിക എന്ന രീതിയിൽ എത്രത്തോളം ഒരു കംഫർട്ടബിൾ ആയിരുന്നു ഫ്രിഡോൾ എന്ന നായകൻ? ഒന്നാമത്തെ കാര്യം, ഞങ്ങളെ കുറെ ഏജ് ഗ്രൂപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അപ്പം ഭയങ്കര കമ്പനി ഒക്കെ ആയിരുന്നു. പക്ഷെ ആദ്യം വന്നപ്പോ എനിക്കൊരു ഇതുണ്ടായിരുന്നു, നമ്മൾ എനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഞാൻ ഒരുപാട് ജൂനിയർ ആണ്, അങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവോ. പക്ഷെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. പറഞ്ഞു കൊടുത്തതൊക്കെ ആണെങ്കിലും എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. സോ എല്ലാവരും, ഫ്രിഡോൾ മാത്രമല്ല, എല്ലാവരും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതായത് സംവിധായിക എന്ന നിലയിൽ ഫ്രിഡോളിന്റെ അഭിനയത്തിൽ പൂർണ്ണ സംതൃപ്തിയാണ്. ഓക്കെ ഫ്രിഡോൾ, അതേസമയം ഈ സംവിധായിക എന്ന നിലയിൽ അനീറ്റയുടെ ഒരു ഒരു ഭാഗത്ത് നിന്നുള്ള അനീറ്റയുടെ ഇടപെടലും ആ ഒരു മേക്ക് ഓവറും ട്രീറ്റ്മെന്റും ഒക്കെ ഏത് തരത്തിലായിരുന്നു? അതെ, ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. ആദ്യം അനീറ്റ പറഞ്ഞ പോലെ തന്നെ എനിക്കും അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ സിങ്ക് ആവും, എങ്ങനെ എന്റെ ഐഡിയാസ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ സെറ്റിലെത്തിയ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആദ്യം വർക്കൗട്ട് ആയത്. ആ ഫ്രണ്ട്ഷിപ്പ്
വർക്കൗട്ട് ആയ ശേഷം പിന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുപാട് എളുപ്പമുണ്ടായി. അപ്പോൾ ഓരോ സീനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞായിരുന്നു. അഗസ്റ്റിൻ സാറും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ വളരെ നന്നായി. കാര്യം ഞാനും അനിറ്റയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ആ ഡയറക്ഷനിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. എന്റെ പെർഫോമൻസിനെ ഓർത്തെടുക്കാനും അത് ശരിക്കും ഉപകരിച്ചു. ശരിക്കും 18 വയസ്സുകാരിയാണ് ഡയറക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിയില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ ചെയ്യുമ്പോൾ ഒരു പുതുമുഖങ്ങളെ ഡയറക്ട് ചെയ്യാനായിരിക്കും ഒരുപാട് പാട്. എന്നാൽ സീനിയർ ആക്ടേഴ്സിനെ ഡയറക്ട് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ അത് ആ ജോലി അനിറ്റ നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. ബാക്കി നിങ്ങളാണ് പറയുന്നത്. അതെ അതെ അതെ. ഏതായാലും അനീറ്റ എന്നുള്ള കൊച്ചു സംവിധായിക, ആ സംവിധായകരുടെ മിടുക്ക് നമുക്ക് 8-ാം തീയതി കാണാം, വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ കാണാം. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും. ഫ്രിഡോൾ എബ്രോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സിനിമയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിലാണ് എത്തിയത്. ഈ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഈ ഒരു സിനിമയുടെ പ്രതിപാദ്യം, പ്രമേയം എന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു ഈ ഫ്രിഡോൾ കൈകാര്യം ചെയ്ത ആ ഒരു ക്യാരക്ടർ, അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? ഞാൻ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്റെ റോളിലാണ് വരുന്നത്. അത് രണ്ട് കാലഘട്ടത്തിലുള്ള കഥ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ SIയും CIയും വരുന്നുണ്ട്. എന്നാൽ എന്റെ ശരിക്കുള്ള പ്രായത്തെക്കാൾ നല്ല മുതിർന്ന ഒരു പ്രായത്തിലുള്ള കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോ അതിൻ്റെതായ കുറെ പ്രിപ്പറേഷൻസ് എനിക്ക് വേണ്ടി വന്നു. ലുക്കിലാണെങ്കിലും കുറച്ചും കൂടെ വയസ്സ് തോന്നിക്കുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മെന്റലി എനിക്ക് പോലീസിന്റെ സ്വഭാവം കിട്ടാൻ വേണ്ടി പാടായിരുന്നു. കാര്യം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് അധികം ഇടപെട്ടിട്ടില്ല. അപ്പൊ അത് ഒബ്സർവ് ചെയ്യാൻ എനിക്ക് ഒരുപാട് കഴിഞ്ഞിട്ടില്ല. കുറച്ച് ബോഡി ലാംഗ്വേജ് ഒബ്സർവ് ചെയ്തിട്ടുള്ള അല്ലാണ്ട് കൂടുതലൊന്നും എനിക്ക് പോലീസുകളെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഗസ്റ്റിൻ സാറിൽ നിന്നാണ് ഞാൻ ഒരുപാട് പഠിച്ചത്. ആളുടെ കുറച്ച് മാനറിസവും കുറച്ച് ടഫായിട്ടുള്ള ഒരു പോലീസിന്റെ ഒരു ആള് പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളാണ് എനിക്ക് ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ കഴിച്ചത്. അത് വെച്ചാണ് ഞാൻ കുറെയൊക്കെ ആക്ട് ചെയ്തേക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് നല്ല വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ആ റോളിലേക്ക് ചെയ്യേണ്ട എല്ലാ ഇൻപുട്സും ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പൊ നല്ലൊരു തിരക്കഥയുള്ളത് കൊണ്ട് എനിക്ക് വളരെ ജോലി വളരെ എളുപ്പമായി തോന്നി. തിരികെ ടാക്കി സ്റ്റോക്കിലേക്ക്. അനീറ്റ, ഈ വടക്കൻ മലബാറിന്റെ മണ്ണിൽ നിന്നും ഒരു സംവിധായക കൂടിയാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ഒരുപാട് നടീനടന്മാരുണ്ട്, കാവ്യയും മഞ്ജുവും ഒക്കെ ആ ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്കാണ് അനീറ്റ എന്നുള്ള ആ ഒരു സംവിധായികയുടെ കടന്ന വരവ്. സംവിധായിക എന്നുള്ള നിലയിൽ തന്നെ ആദ്യ സിനിമ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരും പ്രേക്ഷകരും എല്ലാം തന്നെ. ഈ ഒരു സിനിമയിലേക്ക് എത്തിയത് സൈക്കോളജി വിദ്യാർത്ഥിനിയാണ്, ഈ ഒരുപാട് പഠിക്കാനുണ്ട്, അതിൻ്റെ തിരക്കുകൾക്കിടയിലാണ് ഒരു സംവിധായിക എന്ന നിലയിലേക്ക് എത്തുന്നത്. അച്ഛൻ ആണ് ഏറ്റവും അധികം പ്രോത്സാഹനം നൽകുന്നത് എന്ന് പറഞ്ഞു. ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട് ഈ മുരി എന്ന ടൈറ്റിലേക്ക് എത്തിയത്, അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സ്റ്റോറിയാണ്, അച്ഛൻ്റെ ഒരു അനുഭവങ്ങൾ എത്രത്തോളം പ്രചോദനമായിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ കഥയ്ക്ക്? അതിനാൽ എന്റെ കോഴ്സ് സൈക്കോളജി തിയേറ്ററും കൂടെ ഉണ്ട്, ബന്ധപ്പെടുന്ന ഒരു കോഴ്സാണ്. അപ്പം അതിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഈ മെയിൻ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്ന ആ പുള്ളിക്കാരന്റെ ബിഹേവിയർ ഒക്കെ കാണിക്കുന്ന ഒരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റോറി ആയിട്ട് മുന്നോട്ട് വന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടൈറ്റിൽ വേണമായിരുന്നു. സോ മൂരി എന്നൊരു ടൈറ്റിൽ കൊടുത്തു. അതോടൊപ്പം തന്നെ ഈ ക്യാരക്ടറിന്റെ പേര് മുഹമ്മദ് റിയാസ് എന്നാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ടൈറ്റിൽ ഉണ്ടാക്കിയത്. പിന്നെന്താ പറയാ, അച്ഛന്റെ സ്ക്രിപ്റ്റ് അതൊക്കെ കൊണ്ടാണ് ലൈക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അനീറ്റ, ഈ സിനിമയിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ഫ്രിഡോൾ എന്ന നായകൻ പുതുമുഖമാണ്, അതേസമയം തന്നെ ഒരുപാട് അനുഭവ പരിചയമുള്ള നടിയും നടന്മാരുണ്ട്. സീമാജിയുണ്ട്, മധുസൂദനൻ സാറുണ്ട്, അങ്ങനെയുള്ള ഈ സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന അനവധി ആർട്ടിസ്റ്റുകളുണ്ട്. എങ്ങനെയായിരുന്നു അവരോടൊത്തുള്ള ഒരു എക്സ്പീരിയൻസ്? അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു. സെറ്റാണ് ഇവിടെ ഒരു മൂവി എടുക്കാൻ വേണ്ടി വന്നതാണ്, ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. സീമിച്ച് വന്നപ്പോ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്, എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുക, ഇവിടെ ഒരു 18 വയസ്സുള്ള കുട്ടികളല്ലേ, എന്താണ് ഇവൾക്ക് ചെയ്യാൻ അറിയോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സീമചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. കാരണം ഞാനിപ്പോ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് കൊണ്ടുപോയി കാണിക്കുകയാണെങ്കിലും പുള്ളിക്കാർ ഓ ഇത് സാരമില്ല ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്.
ഏജ് ഗ്രൂപ്പിന് ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളുമായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയാ, മൂവിയിലേക്ക് അഭിനയിച്ച സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരാണേലും എന്നെ ആ ഒരു ഏജ് ഗ്രൂപ്പിന്റെ ഡിഫറൻസ് പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ഗേൾ ആണെന്ന രീതിയിലും എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഡയറക്ടറാണ്, എന്താണ് പറഞ്ഞത് അനുസരിക്കണം എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ഇത്. സോ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ലൊക്കേഷനിലാണെങ്കിലും ഈ ഷോർട്ട് ഫിലിമുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്ന് അനീറ്റ പറയുകയുണ്ടായി. ഈ സിനിമ എന്നത് വലിയ മറ്റൊരു ക്യാൻവാസാണ്, ഒരു ബിഗ് സ്ക്രീനാണ്, ഒരു വാണിജ്യ ചേരുവകളോടെ തന്നെയാണ് ഈ സിനിമ എത്തുന്നത്. ഷോർട്ട് ഫിലിം പോലെയല്ല, ഒരുപാട് പണം ചെലവാകുന്ന ഒരു സിനിമയാണ്, സമയം ചെലവാകുന്ന ഒരു 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 കലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 18 വയസ്സുകാരി സംവിധായിക ആകുമ്പോൾ പ്രോത്സാഹിപ്പിച്ച വ്യക്തികളെക്കുറിച്ചൊക്കെ അനീറ്റ പറയുകയുണ്ടായി. പക്ഷേ ആരുടെയും ഭാഗത്തു നിന്നും അനീറ്റയ്ക്ക് ഇത് പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുണ്ടോ, ഒരു ഒരു സംശയത്തോടെ ഒരു ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഷോർട്ടിംഗ് ചെയ്ത സമയത്ത് ആ ഒരു കോൺഫിഡൻസിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൂവി ചെയ്യാൻ വേണ്ടി പോയത്. കാരണം ഒരുപാട് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഷോർട്ട് മൂവീസ് എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻസ് ഒക്കെ ആണെങ്കിലും ഒരു കുറച്ച് ആൾക്കാരുള്ളൂ, ഒരു ക്യാമറ, കുറച്ച് ക്യാമറമാൻ, അത്ര ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഞങ്ങള് മൂവിയിലേക്ക് ചെന്നപ്പോഴത്തേനും ഒരുപാട് ആൾക്കാരെ കാണുമ്പോഴത്തേനും ഒരു ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു, ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരാണ് ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിലും വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, ഒഫ്കോഴ്സ് ഉണ്ടാവുമായിരിക്കുമല്ലോ. ഒരു പെൺകുട്ടിയാണ് ഡയറക്ട് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും. ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ എണ്ണം കുറവാണ്. സ്ത്രീകളായിട്ട് അവർ ചെയ്ത മൂവീസ് എത്രത്തോളം ഹിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ എണ്ണവും കുറവായിരിക്കും. സോ ഉണ്ടായിരുന്നു, എടുത്തു പറയാൻ പറ്റില്ല പേരുകള്, പക്ഷെ ഉണ്ടായിരുന്നു. ഇവർക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പറച്ചിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അനിത ഇപ്പോ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, ഈ ഫ്രണ്ട്സിന്റെ ഒരു സപ്പോർട്ട് എത്രത്തോളമാണ്? എനിക്ക് സത്യം പറഞ്ഞ പ്ലസ് ടുവിന്റെ ഒരു എക്സാം ടൈമിന്റെ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. എക്സാമിന്റെ മുന്നേ ആയിരുന്നു ആ ടൈമില്. കാരണം ആ സമയത്ത് നമുക്ക് ലീവ് ഒരുപാട് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ടീച്ചേഴ്സ് ആണെങ്കിലും ഫുൾ സപ്പോർട്ട് ആയിരുന്നു. കാരണം ഇവളുടെ ഒരു ഭാവിയാണ്, ഇവളുടെ ഒരു ഡ്രീമാണ്. സോ അതെന്തായാലും തടസ്സം വരണ്ടല്ലോ വിചാരിച്ചിട്ട് നോട്ട്സ് ആണെങ്കിലും കുട്ടികളൊക്കെ നല്ല സപ്പോർട്ടാണെങ്കിലും തരാണെങ്കിൽ എല്ലാം. അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ സോങ് റിലീസ് ചെയ്തപ്പോഴും ട്രെയിലർ റിലീസ് ചെയ്തപ്പോഴും എപ്പോഴും അവര് നല്ല സപ്പോർട്ടാണ് എന്നോട് പറയുന്ന കമന്റ്സ് ആണെങ്കിലും. നീ 18 വയസ്സാണ് കുട്ടിയാണെന്ന് തോന്നുന്നില്ല, നല്ല രീതിയിൽ മൂവി ചെയ്തിട്ടുണ്ട്, ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി എന്നൊരു കമന്റ് ആണ് എനിക്ക് കിട്ടിയത്. സോ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. യെസ്, ഫ്രിഡോൾ, ഇവിടെ ഈ ഒരു ആക്ഷൻ ത്രില്ലറാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. ഈ ആക്ഷൻ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. മാഫിയ ശശിയൊക്കെ ഉണ്ട് ഈ ഒരു സ്റ്റണ്ട് മാസ്റ്റർ ഒക്കെ ആയിട്ട്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ്? എന്റെ ഫസ്റ്റ് അനുഭവമായിരുന്നു, ആദ്യമായിട്ടാണ് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ ടെൻഷൻ ആയിരുന്നു ആ കാര്യം. മാഫിയ ശശി മാസ്റ്റർ ആയിരുന്നു സെറ്റിൽ. ആള് സെറ്റിൽ വന്നതോടുകൂടി വേറൊരു മൂഡ് തന്നെ, കാര്യം റിയൽ ഫൈറ്റ് തുടങ്ങുന്ന പോലെ തന്നെ ഒരു മൂഡിലാണ് ആളുടെ ടീമും ക്രൂവും കൂടെ സെറ്റിൽ വരുന്നത്. വളരെ ഒരുപാട് ആക്ഷൻ ഒന്നും അറിയാത്ത തന്നെ ആയിരിക്കും, എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ആള് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്ത് നല്ലൊരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് കിട്ടി. ആളും ആളുടെ അസിസ്റ്റൻസും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചൊരു ടീം വർക്കായി. ഒരു അവർ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയി. അത് ഇതുപോലെ തന്നെ ഡയറക്ടർ പോലെ തന്നെ. അപ്പൊ ആള് മാഷാണി മാസ്റ്ററാണി നല്ല ഫ്രണ്ട്ലി ആണ് ആക്ച്വലി. അതുകൊണ്ട് രണ്ട് സ്റ്റണ്ട് സീക്വൻസ് ആണ് എന്റെ അകത്തുള്ളത്. രണ്ടും നല്ല ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഈ സ്റ്റണ്ട് ഒക്കെ ചെയ്യുമ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ടോ? ആ ഒരു വേദനിച്ചിരുന്നോ? പരിക്കുകൾ പറ്റി, കാര്യം ഇത് നന്നാവണം എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. കാര്യം ഇത് എന്റെ ആദ്യത്തെ വർക്കാണ്. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പുറമെ ആ വേദനകൾ കുഴപ്പമുണ്ടായിരുന്നില്ല. കാര്യം സ്റ്റണ്ട് ഇച്ചിരി റിസ്കി കാര്യങ്ങളാണ്, അത് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും പരിചയക്കുറവിന്റെ കുറെ വിഷയങ്ങൾ കൊണ്ട് എനിക്ക് കുറെ പരിക്കുകൾ പറ്റി. പക്ഷെ ആഗ്രഹം എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുഴപ്പമുണ്ടായില്ല, എനിക്ക് സന്തോഷമായിരുന്നു ആ പരിക്കിലും. അത് ഞാൻ എൻജോയ് ചെയ്തു ശരിക്കും. സ്റ്റണ്ടില് ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. കാര്യം ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും. മാസ്റ്ററിനെ ഒപ്പമുള്ള ഒരു 2-3 ദിവസങ്ങൾ. ഓസ്ട്രേലിയ ആണ് ജോലി ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇതിന്റെ ഈ ഒരു ജോലി തിരക്കിനിടയിലാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്. ഇനി എങ്ങനെ ഈ ഒരു സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സിനിമ മേഖലയിലേക്ക് തന്നെ കൂടുതൽ സജീവമാകാനുള്ള ഒരു ഒരു ആലോചനയിലാണോ? ഉറപ്പായും
സിനിമയാണ് എന്റെ ആഗ്രഹം എന്നും എന്റെ സ്വപ്നവും സിനിമ തന്നെയാണ്. ചെറുപ്പം മുതലേ ഞാൻ ഒരു 10-ാം ക്ലാസ് മുതലേ ഇതിനു വേണ്ടി സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരുന്നു. ഇപ്പൊ പണ്ടാണെങ്കിലും മിമിക്രി ആണെങ്കിലും നാടകമാണെങ്കിലും ആ രീതിയിലുള്ള കലാപരമായ കാര്യങ്ങൾ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഈ കാലഘട്ടത്തിലുള്ള പഠനത്തിന്റെ ഇടയിലാണെങ്കിലും ഞാൻ സിനിമയിൽ ഓഡീഷനും കാസ്റ്റിംഗ് കോളുകളും പരിചയക്കാരെ കാണാൻ പോകലും സിനിമയൊക്കെ ബന്ധമുള്ളവരെ കാണാൻ പോകലും ഒക്കെ എന്റെ സൈഡ് വഴി ഞാൻ ചെയ്യുകയുണ്ടായി. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് പുറത്ത് ഉപരിപഠനത്തിനായി പോകേണ്ടി വന്നു. പിന്നെ എനിക്കൊരു ടച്ച് ഇല്ലാണ്ടായി പോയി. എന്റെ ആഗ്രഹത്തിലേക്ക് ആഗ്രഹിച്ചിരുന്നതിലേക്ക് മാറ്റി വെക്കേണ്ടി വന്നു. പക്ഷേ അവസാനം എന്നെ തേടിയെത്തിയ ഒരു സൗഭാഗ്യമാണ് ശരിക്കും ഈ സിനിമ. അപ്പൊ ഇതിലൂടെ എന്റെ മുഖം കാണിച്ച് കുറച്ച് പെർഫോം ചെയ്യാൻ പറ്റി. എന്തെങ്കിലും ആക്ടറിനെ കുറച്ചൊക്കെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. ഇനിയും നന്നാവാനുണ്ട് ഒരുപാട്. എന്നാലും കുറച്ചെങ്കിലും എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് പ്രഷർ സ്വീകരിച്ചാൽ പുതിയ കുറെ പ്രോജക്ടുകളുമായി എനിക്ക് വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എന്നിലെ ആക്ടറിനെ നല്ല രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മൂരി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായിക അനീറ്റ, നായകൻ ഫ്രിഡോൾ എന്നിവരാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. അനീറ്റ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സംവിധായകരുള്ള, പ്രഗത്ഭരായ സംവിധായകരുള്ള മലയാള ഇൻഡസ്ട്രി, പുതുമുഖ സംവിധായകർ ഒരുപാട് വിജയ ചിത്രങ്ങൾ സമ്മാനിക്കുന്ന മലയാളം ഇൻഡസ്ട്രിയിലേക്കാണ് അനീറ്റ ഇപ്പോൾ കടന്നു വരുന്നത്. വെള്ളിയാഴ്ച ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇവിടെ താരങ്ങൾ, ഒരു വലിയ സ്റ്റാറുകൾ ഇപ്പോൾ സിനിമയ്ക്ക് അനിവാര്യമല്ല. നല്ല കഥയുണ്ടെങ്കിൽ, നല്ല ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ, നല്ല മേക്കിംഗ് ആണെങ്കിൽ എല്ലാത്തരം ചിത്രങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് മലയാള സിനിമയിൽ നമുക്ക് അടുത്ത കാലത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുത്തു കഴിഞ്ഞാലും, പുതുമുഖ സംവിധായക ആയിക്കഴിഞ്ഞാലും, നിർമ്മാതാവായി കഴിഞ്ഞാലും, നല്ല സിനിമകളാണെങ്കിൽ മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയവും അനീറ്റയുടെ ആ ഒരു ആവിഷ്കാര രീതിയും അതെത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് ഒരു വിജയ ചിത്രമായി മാറാൻ? പുതുമുഖങ്ങളെ എന്നോ സ്വീകരിക്കുന്നതാണ് നമ്മുടെ പ്രേക്ഷകര്. അത് സാറ്റലൈറ്റ് വാല്യൂ ഉള്ള നായകന്മാരോ അങ്ങനെ ആർട്ടിസ്റ്റുകളോ വേണമെന്നില്ല. നല്ലൊരു കഥയാണെങ്കിൽ അവർക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണെങ്കിൽ ഉറപ്പായിട്ടും അവരത് സ്വീകരിക്കും. സോ നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഇതും അവര് അതുപോലെ തന്നെ സ്വീകരിക്കുന്നു. എന്താ പറയാ, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എന്തായാലും എന്താ പറയാ, എല്ലാ ഓരോ മൂവീസും ഓരോ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു മൂവി എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇതിൽ അഭിനയിച്ചിട്ടുള്ള അധികം ആൾക്കാരും പറഞ്ഞ പോലെ തന്നെ പുതിയ മുഖങ്ങളാണ്. എല്ലാവരും ആദ്യം പ്രേക്ഷകരാണെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് പരിചയമായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുമുഖങ്ങൾക്കും അവസരം കൊടുക്കുക എന്നൊരു ഇതുകൂടിയാണ് ഞങ്ങളുടെ മൂവി എടുത്തത്. ആദ്യം ഞങ്ങൾ ഈ കഥ കൊണ്ടുപോകുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പോ സിനിമയിലെ താരങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരെക്കാളും പുതുമുഖങ്ങളെ തന്നെ നമുക്ക് എടുക്കാം. അവർക്കൊരു ചാൻസും കൂടെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇരിക്കുന്ന ഫ്രിഡോൾ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ എന്താ പറയാ, അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. ഫ്രിഡോൾ, ഈ സിനിമയുടെ ഒരു ലൊക്കേഷനും ചിത്രീകരണം ഒക്കെ എങ്ങനെയായിരുന്നു? എവിടെയായിരുന്നു ലൊക്കേഷൻ? മോരി ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരു ചിരുത്താൻപറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടക്കുന്ന കുറെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്തത് തൊടുപുഴയാണ് ലൊക്കേഷൻ. ഒരു ഏകദേശം ഞങ്ങൾക്കൊരു 30-35 ദിവസത്തോളം ഇതിന്റെ ഷൂട്ടും വന്നു. അപ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു നല്ലൊരു ഷൂട്ടിംഗ് സമയമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. നല്ല സെറ്റായിരുന്നു ശരിക്കും പറഞ്ഞത്. അനീറ്റ, ഈ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ സിനിമാ സംവിധായിക എന്നുള്ള ഒരു തൊപ്പിയും അണിഞ്ഞു കഴിഞ്ഞു. ഒരു ഒരു പഠനം സിനിമ, ഇതിലേതാണ് തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടം ഏതിനോടാണ്? പഠനം വേണം, സിനിമയും വേണം, ഒരു ഒരു പഠിച്ച് ഒരു ജോലി നേടുക, പഠിച്ച് ഒരു നല്ല സംവിധായികയാവുക, ഇതിലേതായിരിക്കും ആദ്യം തിരഞ്ഞെടുക്കുക? ഞാൻ തിയേറ്ററാണ്. അപ്പൊ അതിന്റെ ഡയറക്ഷനും അഭിനയവും എല്ലാം വരുന്നതാണ്. അപ്പം എനിക്ക് എടുത്തിരിക്കുന്ന കോഴ്സ് ഇഷ്ടമുള്ളതുകൊണ്ട് എടുത്തതാണ്. അപ്പൊ ഞാൻ എന്തായാലും പറയുകയാണെങ്കിൽ ഡയറക്ഷൻ എന്നൊരു ഫീൽഡിലേക്കായിരിക്കും മിക്കവാറും പറയാം. സൈക്കോളജി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അതിലൂടെ എടുത്തതാണ്. അപ്പൊ എന്തായാലും ഡയറക്ഷൻ ആയിരിക്കും എനിക്ക് കൂടുതൽ താല്പര്യം.
ഇനി അടുത്ത വർക്കുകൾ അതിനെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയിട്ടുണ്ടോ? ഒരു വർക്ക് വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും എന്താ പറയാ, ഒരു മെയിൻ ഡയറക്ടറായിട്ട് കേറാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആദ്യത്തെ ഒരു മൂവി ആണെങ്കിൽ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇനി എന്തെങ്കിലും മൂവി വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡയറക്ടറിന്റെ ലൈക്ക് ഒരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് സന്തോഷമുണ്ട്. അതും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാൻ പറ്റും. യെസ്, ഓരോ സിനിമയും ഓരോ പാഠങ്ങളാണ്, എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഫ്രിഡോൾ, ഈ അനിറ്റ പറഞ്ഞു, ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളുമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രമേയം തന്നെയാണ് ഈ ഒരു സിനിമയിലുള്ളത് എന്ന്. ഒരു പുതുമുഖ നായകൻ അല്ലെങ്കിൽ ഒരു നായകൻ അല്ലെങ്കിൽ ഈ സിനിമയിലെ അഭിനേതാവ് എന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ഒരു സിനിമയെ കണ്ടു കഴിഞ്ഞാൽ എന്തെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളൊരു സ്പെഷ്യൽ? എന്തുകൊണ്ട് ഈ സിനിമ കാരണം ഇന്ന് പ്രേക്ഷകരോട് ഏത് രീതിയിലാണ് ഫ്രിഡോണ് പറയാൻ കഴിയുക? ഈ സിനിമ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിലുപരി ഒരുപാട് കഥാപാത്രങ്ങളുടെ ഫീലിങ്സ് പറയുന്ന ഒരു സിനിമയാണ്. കാര്യം ഫാമിലി ഡ്രാമയുണ്ട് ഈ സിനിമയിൽ, എന്നാൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന നാട്ടുകാരുടെ കുറച്ച് കാര്യ കഥയുണ്ട് ഇതിൽ. അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ, അതിനെതിരെയുള്ളൊരു താക്കീതും കൂടെയാണ് ഈ സിനിമ. അങ്ങനെ അതുകൂടാതെ രണ്ട് നല്ല ഗാനങ്ങളുണ്ട് ഈ സിനിമയിൽ, അതുപോലെ തന്നെ ആക്ഷൻ ഉണ്ട്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട്, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിരവധി പുതുമുഖങ്ങളെ അണിനിരത്തുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു പ്രോത്സാഹനം ഈ സിനിമ വിജയിച്ചാൽ കിട്ടും. മലയാള സിനിമയ്ക്ക് ഒട്ടനവധി താരങ്ങളെയും അതുപോലെ തന്നെ ടെക്നീഷ്യൻസിനെയും ഈ സിനിമ വിജയിച്ചാൽ കിട്ടും ശരിക്കും പറഞ്ഞു. അപ്പോൾ ശരി, ഏതായാലും ഈ പുതുമുഖങ്ങളുടെ ഒരു സിനിമ എല്ലാം കൊണ്ടും വളരെ സവിശേഷതകളുള്ള, പ്രത്യേകതകളുള്ള ഈ ഒരു സിനിമ പ്രേക്ഷകരിയും നീട്ടി സ്വീകരിക്കട്ടെ. രണ്ടുപേർക്കും സംവിധായിക എന്ന നിലയിൽ അനീറ്റയ്ക്കും, നടൻ ഒരു നായകൻ എന്ന നിലയിൽ ഫ്രിഡോളിനും ഈ ഒരു സിനിമ ബ്രേക്കായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും സംവിധായിക എന്ന നിലയിലും നടൻ എന്ന നിലയിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നും സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ടാക്കീസ്റ്റോക്കിൻ്റെ ഈ ആഴ്ചത്തെ ഷോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു. സിനിമയെക്കുറിച്ച് പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും നമസ്തേ.